എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ക്രോഷേ കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു നല്ലൊരു ബാഗാണ്. കുട്ടികൾക്കൊക്കെ ഡ്രസ്സിൻ്റെ കൂടെ മാച്ച് ചെയ്ത് പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു ബാഗാണ്. ഈ ഇതിന് പകരം നമുക്ക് വലുതായിട്ടാണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് കുട്ടികൾക്ക് കഴുത്തി കുടുങ്ങാതിരിക്കാണ് ചെറുതായിട്ട് ചെയ്തത്. വലുതായിട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. നമുക്ക് ഒരു ഡബിൾ ക്രോഷേ ചെയ്യാം. ഇതിൽ നിന്ന് നാല് സ്റ്റിച്ചസ് വെട്ടിട്ടാണ് ചെയ്യേണ്ടത്. അപ്പം ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ കുത്തിയിട്ട് ഇതിങ്ങനെ വലിച്ചെടുത്ത് ഇതുണ്ട് മൂന്ന് സ്റ്റിച്ചസ് ഉണ്ടാവും. ഈ മൂന്ന് സ്റ്റിച്ചസിൻ്റെ രണ്ട് ചെയിനിൽ കൂടെ സ്റ്റിച്ചിൽ കൂടെ ആദ്യം വലിച്ചെടുക്കുക, പിന്നെ രണ്ട് ചെയിൻ കൂടെ വലിച്ചെടുക്കുക. ഇതാണ് ഒരു ഡബിൾ ക്രോഷേ എന്ന് പറയുന്നത്. ഈ സ്റ്റിച്ചാണ് ഈ ഫുള്ളിൽ വരുന്നത്. നമുക്കൊരു ചെയിൻ ഇടാം. അതിനുശേഷം വീണ്ടും ഒരു മൂന്ന് ചെയിൻ വിട്ടിട്ട് മൂന്നാമത്തെ ചെയിൻ രണ്ട് ചെയിൻ വിട്ടിട്ട് മൂന്നാമത്തെ ചെയിനിൽ ഇതുപോലെ തന്നെ നമുക്ക് ഡബിൾ ക്രോഷേ ചെയ്യാം. വീണ്ടും ഒരു ചെയിൻ കൊടുക്കാം. അവസാനം ലാസ്റ്റത്തെ ചെയിൻ നമുക്കൊരു ഡബിൾ ക്രോഷേ ചെയ്യാം. ഓക്കെ, നമുക്കിപ്പോൾ മൂന്ന് ഹോൾസ് കിട്ടി. ഇനി നമുക്ക് ത്രീ ചെയിൻസ് എടുക്കാം. എപ്പോഴും കോർണർ വരുമ്പോൾ ത്രീ ചെയിൻസ് എടുക്കണം. അതിനുശേഷം അത് തിരിക്കണം. ഇനി ഈ മൂന്ന് ഹോൾസിലും നമ്മൾ ഓരോ ഡബിൾ ക്രോഷേ നടുക്ക് ഓരോ ചെയിനുമാണ് ചെയ്യുന്നത്. ആദ്യത്തെ ഡബിൾ ക്രോഷേ നമ്മൾ ഈ ആദ്യത്തെ ഹോളിലാണ് ചെയ്യുന്നത്. ചുറ്റി അതിനകത്തോടെ എടുത്ത് വെച്ചെടുത്തു. നമുക്ക് മൂന്ന് ചെയിൻ കിട്ടിയിട്ടുണ്ട്. അതിൽ രണ്ടിൽ കൂടെ രണ്ടിൽ കൂടെ ഇതാണ് ഡബിൾ ക്രോഷേ. ഇത് തന്നെയാണ് ഫുൾ ഇതിൽ വരുന്നത്. ഒരു ചെയിൻ ഇടുക. അടുത്ത ഹോളിൽ നമ്മൾക്ക് ഇതുപോലെ തന്നെ ഒരു ഡബിൾ ക്രോഷേ ചെയ്യാം. വീണ്ടും ഒരു ചെയിൻ. ലാസ്റ്റത്തെ ഹോളിനകത്ത് നമുക്കൊരു ഡബിൾ ക്രോഷേ ചെയ്യാം. കോർണർ എത്തുമ്പോൾ എപ്പോഴും മൂന്ന് ചെയിൻ ഇടണം. വൺ ടു ത്രീ കഴിഞ്ഞ് ടേൺ ചെയ്യുക. പിന്നെ മൂന്ന് ഹോളുണ്ട്. ഓരോ ഹോളിലും നമുക്ക് ഓരോ ഡബിൾ ക്രോഷേ ചെയ്യാം. ചെയിൻ ഇടുക. അടുത്തതിനകത്ത് ഡബിൾ ക്രോഷേ ചെയ്യുക. ചെയിൻ ഇടുക. അടുത്തതിനകത്ത് ഡബിൾ ക്രോഷേ ചെയ്യുക. ചെയിൻ ഇടുക. നമുക്കിതുപോലെ ഒരു ബ്രേസ്ലെറ്റ് ഒക്കെ ആക്കാൻ പറ്റുന്ന വലിപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാം. കുറച്ച് നീളമായി. നമുക്കിനി ഇത് ജോയിൻ ചെയ്യാം. ഇതുപോലെ ഹോളിൻ്റെ മുകളിൽ ഇതുപോലെ ഹോളിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം. ഇത് സ്ലിപ്പ് സ്റ്റിച്ചാണ് ഇട്ടിരിക്കുന്നത്. ഓരോ ഹോളിൽ കൂടെ ഇങ്ങനെ ഉണ്ട് വരച്ചെടുത്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിരിക്കുകയാണ്. അതിനുശേഷം വീണ്ടും മൂന്ന് ചെയിൻ. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഓരോ ഹോളിലും മൂന്ന് ഡബിൾ ക്രോഷേ വരെ ചെയ്യുക എന്നുള്ളതാണ്. ഓരോ ഹോളിലും മൂന്ന് ഡബിൾ ക്രോഷേ, അതിനുശേഷം ഒരു ചെയിൻ. ഒരു നമുക്ക് മൂന്ന് ചെയിൻ ഇട്ടുകൊണ്ട് ഇനി രണ്ട് ഡബിൾ ക്രോഷേ മതി. ഇങ്ങനെ ചെയ്തു. അതിനുശേഷം നമുക്ക് ഒരു ചെയിൻ ഇട്ട് കൊടുക്കാം. അതിനുശേഷം അടുത്ത ഹോളിൽ നമുക്ക് ഡബിൾ ക്രോഷ് മൂന്ന് ഡബിൾ ക്രോഷേ ഒന്ന് രണ്ട് മൂന്ന് ഒരു ചെയിൻ ഇടാം. അടുത്ത ഹോളിൽ ഇതുപോലെ മൂന്ന് ഡിസി ചെയ്യാം. ഒന്ന്
Raw finish ആയി നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം ഈ ഫുൾ ബാഗിൽ ഈ സെയിം സ്റ്റിച്ചസ് ആണ് വരുന്നത് ഓരോ റോയും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മൂന്ന് ചെയിൻ എടുക്കണം അതിനു ശേഷം നമ്മൾ ഈ ഓരോ ഹോൾസ് വരുന്നിടത്ത് മൂന്ന് ഡബിൾ ക്രോഷേ ഡിസി ചെയ്യുക ശേഷം ഒരു ചെയിൻ ഇടുക ആദ്യം മൂന്ന് ചെയിൻ അതിനു ശേഷം രണ്ട് ഡിസി ആദ്യത്തെ ഇതിൽ രണ്ട് ഡിസി ചെയിൻ ഉള്ളതുകൊണ്ട് അതിനുശേഷം ഒരു ചെയിൻ അതിനുശേഷം അടുത്ത ഹോളിൽ ഇതുപോലെ തന്നെ മൂന്ന് ഡി സി ഇത് തന്നെയാണ് ഫുൾ നമ്മൾ ഓരോ ലെവലും ഫിനിഷ് ചെയ്യുമ്പം അത് ജോയിൻ ചെയ്യുക വീണ്ടും അടുത്ത ലെവലിലും ഇത് തന്നെ ആവർത്തിക്കുക ബാഗിന് നമുക്ക് എത്ര നീളം വേണോ അത്രയും നീളം കിട്ടുന്നത് വരെ ഇതുപോലെ തന്നെ ചെയ്യുക സെക്കൻഡ് ലെവലും കംപ്ലീറ്റ് ആയി ഇനി നമുക്കിത് ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഒരു ചെയിൻ ഇട്ടതിന് ശേഷം ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം പിന്നെ ആ ഹോൾ വരെ ഉള്ള എല്ലാ സ്റ്റിച്ചിലും നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് നമുക്ക് ജോയിൻ ചെയ്തിട്ട് ഒരു ഹോളിലേക്ക് എപ്പോഴും ക്രോഷേ സ്റ്റാർട്ട് ചെയ്യുന്നത് അടുത്ത ലെവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അടുത്ത ഹോളിൽ നിന്നായിരിക്കണം എന്നാലേ അത് പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ ഒരു ബാഗിന് ഏകദേശം വേണ്ട ഒരു വലിപ്പത്തിലാണ് നമ്മളിത് ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമുള്ള വലിപ്പമായിട്ടുണ്ട് ഇനി നമുക്കിത് ജോയിൻ ചെയ്തെടുത്താൽ മതി നമ്മളിത് ജോയിൻ ചെയ്തെടുത്തു ഓരോ ഹോളും നേരെയൊക്കെ വെച്ചിട്ട് വേണം ജോയിൻ ചെയ്യാനായിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് വഴിയാണ് നമ്മൾ ജോയിൻ ചെയ്തത് നമ്മൾ അനാവശ്യമായിട്ടുള്ള യാണൊക്കെ കട്ട് ചെയ്ത് കളയാണ് നമുക്കിതൊന്ന് തിരിച്ചിടാം അതിൻ്റെ പെർഫെക്റ്റ് സൈഡ് വരുന്നത് ഈ അകവശത്താണ് ഇത് ഹോൾഡ് ചെയ്യാനായിട്ട് നമുക്കൊരു ഹാൻഡിൽ പോലെ ഉണ്ടാക്കാം അതിനായിട്ട് നമ്മൾ നോട്ട് ഇട്ടതിന് ശേഷം 20 ചെയിൻ എടുക്കുക അതിന് ശേഷം ഓരോ ചെയിനിലൂടെയും ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാം ഇരുപത് ചെയിൻ ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിലൂടെ വീണ്ടും ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാം ഇപ്പോൾ കുറച്ച് വലുപ്പമായി നമുക്ക് തിരിച്ചു വെച്ചിട്ട് ഒരു പ്രാവശ്യം കൂടെ ഓരോ സ്റ്റിച്ചിനകത്തൂടെയും ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തെടുക്കാം ഇനി നമുക്കത് ബാഗിൻ്റെ രണ്ട് വശങ്ങളിലായിട്ടും ജോയിൻ ചെയ്തെടുക്കാം നമ്മുടെ ബാഗ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അതിന് നമുക്ക് ഫ്ലവേഴ്സ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ബീഡ്സ് യൂസ് ചെയ്യാം അതൊക്കെ നമ്മുടെ ഇമാജിനേഷൻ പോലെ നമുക്ക് ചെയ്യാം ഇത് കുറച്ച് ഹോൾസൊക്കെ ഉള്ളതുകൊണ്ട് വലിയ സാധനങ്ങളൊന്നും കുട്ടികൾക്ക് ഇട്ട് വെക്കാൻ പറ്റില്ല ചെറിയ ചെറിയ സാധനങ്ങൾ അവരുടേതായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇട്ട് വെക്കാൻ പറ്റും ഇനി ഈ ഹോൾസ് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഡബിൾ ക്രോഷേ ചെയ്ത സ്ഥലത്തെല്ലാം ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്താൽ മതി എന്ന് വെച്ചാൽ രണ്ട് സ്റ്റിച്ചിൽ കൂടെ നമ്മൾ വലിച്ചെടുത്തതിന് പകരം മൂന്ന് സ്റ്റിച്ച് കൂടെ ഒന്നിച്ച് നമ്മളിങ്ങനെ വലിച്ചെടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് അടുത്തിരിക്കും ഞാൻ അങ്ങനെ ഒരു ബാഗ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് കാണിക്കാം
ഇതാണ് ഞാൻ പറഞ്ഞ ബാഗ്. ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് ഹാഫ് ഡബിൾ ക്രോഷേ വെച്ചിട്ടാണ്. എല്ലാ സ്റ്റിച്ചസും ഡബിൾ ക്രോഷയ്ക്ക് പകരം ഹാഫ് ഡബിൾ ക്രോഷയാണ്. അപ്പോൾ നന്നായിട്ട് അടുപ്പിച്ച് വന്നു. കുട്ടികൾക്ക്, ഇത്തിരി വലിയ കുട്ടികൾക്ക് അവരുടേതായ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് പോകേണ്ടത് അത് യൂസാവും. പിന്നെ അതിൻ്റെ മുകളിൽ ആയിട്ട് ഞാനൊരു നെറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ എൻ്റെ ബട്ടൺസ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിനൊരു ചെറിയ ബട്ടൺസ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തുറക്കാനും അടയ്ക്കാനൊക്കെ എളുപ്പമാണ്. തോളിലിടാവുന്ന പോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.